Vamos, caramba. കണ്ണൂർ ജില്ലയിലെ പഞ്ചായത്ത് വാർഡ് തല ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് രണ്ടിടത്തും സീറ്റ് നിലനിർത്തുമ്പോഴും പരീക്കടവിലെ വിജയം സി പി എമ്മിന് ആശങ്കയാണ് നൽകുന്നത് മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്തെ പരീക്കടവിൽ വെറും ഒൻപത് വോട്ടുകൾക്കാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സീറ്റ് നിലനിർത്തിയത് ധർമ്മടം പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡായ പരീക്കടവിൽ സി പി എമ്മിലെ ബി ഗീതമ്മയാണ് വിജയിച്ചത് യു ഡി എഫിലെ എം സുരേഷിനെയാണ് ഇവർ തോൽപ്പിച്ചത് പി പി സിന്ധുവായിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റാണിത് സി പി എമ്മിലെ കെ കെ ശശീന്ദ്രൻ മരിച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് ഇത്തവണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നേടിയ വോട്ടുകളേക്കാൾ ഇരുപത്തിയഞ്ച് വോട്ട് കുറവാണ് ഇക്കുറി എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് കഴിഞ്ഞ തവണ ഇരുന്നൂറ്റി പതിനാറിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഞ്ഞൂറ്റി എൺപത്തി വോട്ട് നേടിയപ്പോൾ മുന്നൂറ്റി എഴുപത്തി അഞ്ച് വോട്ടുകളാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ ചന്ദ്രൻ നേടിയത് ധർമ്മടം പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും ലോക്കൽ കമ്മിറ്റി അംഗവുമാണ് ഗീതമ്മ പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പിസവും നേതൃത്വത്തിനെതിരെയുള്ള പ്രതിഷേധവുമാണ് സി പി എമ്മിന് വോട്ട് കുറയാൻ ഇടയാക്കിയത് എന്ന ആരോപണം ഉയർന്നിട്ടുണ്ട് ബി ജെ പിക്ക് മുന്നൂറിലേറെ വോട്ടുള്ള വാർഡാണിത് അതേസമയം മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡായ താറ്റിയോട് വാർഡിൽ എൽ ഡി എഫ് ആധികാരിക വിജയം നേടി താറ്റിയോടിൽ എൽ ഡി സ്ഥാനാർത്ഥി സി പി എമ്മിലെ ബി പി റീഷ്മ വിജയിച്ചു ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് യു ഡി എഫിലെ കെ ടി ബീനയെയാണ് തോൽപ്പിച്ചത് റീഷ്മയ്ക്ക് എഴുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടും ബീനയ്ക്ക് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടുമാണ് ലഭിച്ചത് സി പി എം അംഗമായിരുന്ന എം വിജിതയുടെ നിര്യാണത്തെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നിലവിലെ കക്ഷിനില നില ആകെ സീറ്റ് ഇരുപത് എൽ ഡി എഫ് അതിൽ പതിമൂന്ന് യു ഡി എഫിന് ഏഴ് അതേസമയം സംസ്ഥാനത്ത് പതിനേഴ് തദ്ദേശ വാർഡിലേക്ക് വ്യാഴാഴ്ച നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഏഴിടത്ത് എൽ ഡി എഫും ഒൻപത് എടുത്ത് യു ഡി എഫും വിജയിച്ചു ഒരിടത്ത് ബി ജെ പിക്ക് വിജയം കഴിഞ്ഞ തവണ എൽ ഡി എഫ് വിജയിച്ച എറണാകുളം ജില്ലയിലെ രണ്ട് വാർഡിൽ ഇത്തവണ യു ഡി എഫ് വിജയിച്ചു എറണാകുളം മുക്കന്നൂരിൽ സ്വതന്ത്രം ജയിച്ച വാർഡും ഇക്കുറി യു ഡി എഫ് നേടി യു ഡി എഫിൻ്റെ ഒൻപതിൽ എട്ട് സീറ്റും മലപ്പുറം എറണാകുളം ജില്ലകളിൽ നിന്നാണ് കൊല്ലം ജില്ലയിലെ ആദിച്ചനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ പുഞ്ചിരിച്ചിറ വാർഡിലാണ് ബി ജെ പി വിജയിച്ചത് കഴിഞ്ഞ തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥി രണ്ട് വോട്ടിന് വിജയിച്ച വാർഡാണിത് അതേസമയം എറണാകുളത്തെ നാല് സീറ്റും യു ഡി എഫ് നേടി ഇതിൽ രണ്ടെണ്ണം സി പി എമ്മിൽ നിന്നും പിടിച്ചെടുത്തു ഏഴിക്കര ഗ്രാമപഞ്ചായത്തിലെ വാടകപുറം വാർഡ് യു ഡി എഫ് പിടിച്ചെടുത്തു എൽ ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റാണിത് അതേസമയം തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ടി പി സോമൻ അറുപത്തി വോട്ടുകൾക്ക് സി പി എമ്മിൻ്റെ അഡ്വക്കേറ്റ് നവനീതയെയാണ് പരാജയപ്പെടുത്തിയത് വടക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ മുറൻ തുരുത്ത് യു ഡി എഫ് നിലനിർത്തി കോൺഗ്രസിലെ നിഖിത ജോബി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾക്കാണ് വിജയിച്ചത് മൂക്കന്നൂർ ഗ്രാമപഞ്ചായത്തിലെ കോക്കുന്ന് വാർഡിൽ യു ഡി എഫ് വിജയിച്ചു കഴിഞ്ഞ തവണ സ്വതന്ത്രയായി മത്സരിച്ച രേഷ്മ വർഗീസ് ഇവിടെ വിജയിച്ചിരുന്നത് ഇത്തവണ കോൺഗ്രസിലെ സിനിമാത്തൻ ഇടത് സ്വതന്ത്ര സിനിമോൾ റിജോയിയെ ഇരുന്നൂറ്റി അറുപത്തി എട്ട് വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത് പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്ത് വാർഡ് യു ഡി എഫ് പിടിച്ചെടുത്തു അതേസമയം എൽ ഡി എഫ് സിറ്റിംഗ് സീറ്റായിരുന്നു ഇത് കോൺഗ്രസിലെ ദീപ്തി പ്രൈജു എഴുപത്തി വോട്ടുകൾക്ക് സി പി എമ്മിലെ രേഷ്മയെ പരാജയപ്പെടുത്തി